ഹായ് ഫ്രണ്ട്സ്, ഹേ ഫോർ അതിസ് ഡോട്ട് കോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചീസ് എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നല്ല എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് തയ്യാറാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. ഞാനിവിടെ സാധാ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ചീസാണ്. ഞാനിവിടെ സ്ലൈസ് ചീസും എടുത്തിട്ടുണ്ട്, മോസറില്ല ചീസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള ഇതെല്ലാം ഒരേ ഷേപ്പിൽ ഏകദേശം അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്, ഒരു ഭംഗിയൊക്കെ തോന്നാനായിട്ട്. പിന്നെ ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട വേണമെങ്കിൽ നമുക്ക് പുഴുങ്ങിയിട്ട് അരിഞ്ഞാണെങ്കിലും എടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് അല്ലാതെ വേണമെങ്കിൽ കുക്കുംബർ, തക്കാളി ഇതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് മയണൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 3-4 ടീസ്പൂണോളം മയണൈസ് ചേർക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ചിട്ട് കൂട്ടിയെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി പതിയെ പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങ് ഓവർ മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ മയണൈസിൽ ഇതെല്ലാം കറക്റ്റായപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ദോശക്കല്ലിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ബ്രെഡ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ബ്രെഡിൻ്റെ ഒരു സൈഡായ ശേഷം ഒന്ന് തിരിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പിസ്സ സോസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പിസ്സ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ആണെങ്കിലും തേച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഹോം മെയ്ഡ് പിസ്സ സോസിൻ്റെയും മയണൈസിൻ്റെയും ഒക്കെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് ചീസ് ഒന്ന് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ചീസ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൻ്റെയും എഗ്ഗിൻ്റെയൊക്കെ മിക്സ് ഇല്ലേ, അത് നമുക്ക് അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീസിൻ്റെ സ്ലൈസ് കൂടി അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാനൊരു ബ്രെഡ് എടുത്തിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഏകദേശം റെഡിയാവും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചീസ് എഗ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണിത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.